അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയം നിറഞ്ഞ കുട്ടികളെ, ആറാമത്തെ പാഠമാണ് നമ്മൾ എടുക്കുന്നത്, പരിഷ്കരണം, വസീയത്ത്, വഫാത്ത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സീരീസിലുള്ള അവസാനത്തെ പാഠമാണ് എടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യത്തെ മൊത്തം 11 സംസ്ഥാനങ്ങളാക്കി വിഭജിച്ചു. അതിൽ ഓരോ സംസ്ഥാനത്തും ഗവർണർമാരെ നിയമിച്ചു. രണ്ട് ഭാഗത്ത് മാത്രം, ഇറാഖ്, ഷാം എന്നീ ഭാഗത്ത് മാത്രം സൈന്യാധിപന്മാരെയാണ് അവിടുത്തെ ഭരണാധികാരികളാക്കിയത്. ഭരണാധികാരികൾക്ക് കുറേ അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പാഠത്തിൽ പറയുന്നുണ്ട്. അത് വായിച്ച് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം. ഇൻഷാല്ല ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ ഇറാഖിലെ സൈന്യാധിപൻ, അപ്പം ഇറാഖ്, ഷാം എന്നീ ഭാഗത്താണ് സൈന്യാധിപന്മാരെ തന്നെ ഭരണാധികാരിയാക്കിയത്. ഇറാഖിലെ സൈന്യാധിപൻ അൽ മുസന്ന ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും, ഷാമിലെ സൈന്യാധിപൻ നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരുടെയും ഹീറോ ആയ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇനി രോഗവും വസീയത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് അദ്ദേഹം തീരെ ഭക്ഷണം കഴിക്കാതായി. കാരണം സ്വന്തം ഹബീബാണല്ലോ വഫാത്തായി പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പിന്നെ ഭക്ഷണമൊക്കെ കുറവായിരുന്നു. വളരെ എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചെന്നുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ മെലിഞ്ഞൊട്ടി ആകെ വിഷമിച്ച അവസ്ഥയായിരുന്നു. അങ്ങനെ അത് അനുദിനം അദ്ദേഹത്തിൻ്റെ ശരീരം ശോഷിച്ചു വന്നു. ഹിജ്റ 13 വർഷം ജുമാദുല്ലാഹിറ 7 അദ്ദേഹം രോഗബാധിതനായി. പനിയാണ് അദ്ദേഹത്തിന് പിടിച്ചത്. 15 ദിവസം പനിയുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ ഇമാമ് നിൽക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഏകദേശം മരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ പ്രമുഖരായ ആളുകളൊക്കെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ ഖലീഫയായി തിരഞ്ഞെടുക്കണം എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം വഫാത്തായി പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ എല്ലാ സ്വഹാബിമാരും കൂടിയിട്ട് ഏകോപിതമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സൂചനകൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം വഫാത്തായത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം അടുത്ത് വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ നൽകി. രാത്രി നിറവേറ്റേണ്ട ബാധ്യത രാത്രി തന്നെ നിറവേറ്റിയില്ലെങ്കിൽ അള്ളാഹു വെറുതെ വിടില്ല. അത് പകലിലേക്ക് വെച്ചാൽ അള്ളാഹുവിന് അത് ആവശ്യമില്ല. പകലിൽ ചെയ്യേണ്ടത് രാത്രിക്ക് വെച്ചാൽ അതും അള്ളാഹുവിന് ആവശ്യമില്ല. അങ്ങനെ കൃത്യമായും കണിശമായും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പാലിക്കണമെന്ന് ശക്തമായ നിർദ്ദേശം നൽകിയാണ് ആ വലിയ മനുഷ്യൻ ഇവിടെ നിന്നും വഫാത്തായിപ്പോയത്. ബാധ്യത നിറവേറ്റാത്തവരുടെ സുന്നത്ത് കർമ്മം, സുന്നത്തായ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. നമ്മൾ കുറേ സദക്ക, കുറേ ഗുണങ്ങൾ ചെയ്ത്, കുറേ സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് ഒരു കാര്യമില്ല. നമ്മൾ കൃത്യമായി നിർവഹിക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടേ അള്ളാഹു അതെല്ലാം സ്വീകരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രത്യേകം, അത് നമുക്കൊക്കെ ഒരു പാഠമാണ്. കാരണം ചില ആളുകൾ പല സുന്നത്തായ കാര്യങ്ങളും പലതും ചെയ്യുന്ന 5 ഫർളസ്കാരങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. ഇനി അടുത്ത വഫാത്തും ഖബറടക്കവുമാണ് ഇൻഷാല്ലാ. ഹിജ്റ 13 വർഷം ജുമാദുല്ലാഹിർ ആഹിറ 21 തിങ്കളാഴ്ച വൈകുന്നേരം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ക്രിസ്തുവർഷം 634 ആഗസ്റ്റ് 23 അത്. അപ്പോൾ രണ്ട് വർഷം, അറബി വർഷവും ക്രിസ്തുവർഷവും പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം അവസാനമായി പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അള്ളാഹുവെ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണമേ. ആരാണ് പറഞ്ഞത്? ലോകത്തെ ഏറ്റവും വലിയ സ്വാലിഹാണ് പറഞ്ഞത്, ഞങ്ങളെ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണമേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിക്കാൻ സമയമായി. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരാണല്ലോ പിന്നെ ഖലീഫ, അവരാണ് ഇമാമ നിന്നത്. ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ റൂമിലാണ് ആരെ മറവി ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറവി ചെയ്തത്. ആ ഭാഗമാണ് ഇപ്പോൾ റൗള ഷെരീഫ് എന്ന പേരിൽ നല്ല പള്ളിയൊക്കെ ഉണ്ടാക്കി മദീന മുനവ്വറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അവിടെയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആയിഷ ബീവിയുടെ മകളാണ്, ബാപ്പയാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് തന്നെ എന്നെ മറവ് ചെയ്യണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു.
അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, സമ്മതം കിട്ടണ്ടേ? ആരാണ് കിടക്കുന്നത്? ലോകത്തിൻ്റെ രാജാവല്ലേ അവിടെ കിടക്കുന്നത്, അവരെ സമ്മതം കിട്ടണ്ടേ? അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ വലിയ അതിശയം ഇവിടെ സംഭവിച്ചു. അവിടെ ഇവരെല്ലാവരും കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഈ മയ്യത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ തിരുശരീരം ഈ മുറിയുടെ അടുത്ത് റൗളാ ഷെരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അവർ പറഞ്ഞു, നബിയെ, നിങ്ങളുടെ സ്നേഹിതനാണ് വന്നിട്ടുള്ളത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവരെല്ലാവരും കൂടി ചോദിച്ചു. ആരോട് ചോദിച്ചു? വഫാത്തായി ഖബറിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ ഖബറിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, നിങ്ങൾ ഇഷ്ടമിത്രത്തെ ഇഷ്ടമിത്രത്തോടൊപ്പം ചേർക്കൂ. എന്താണ്? ഖബറിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് കൊണ്ട് ഖബറിൽ നിന്നും സംസാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ അടുത്ത് തന്നെ വെച്ചോളൂ. അപ്പോൾ ഒരു ഖബർ ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് നേരെ തന്നെയാണ് നമ്മളെ പള്ളിയിലൊക്കെ ഖബർ കുഴിക്കൽ. പക്ഷേ ആദരവ് മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം അദ്ദേഹം കിടന്നില്ല, കുറച്ച് താഴത്താണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലില്ലേ, ആ ചുമലിൻ്റെ നേരെ തല വരും വിധമാണ് ഖബർ ഒരുക്കിയത്. അങ്ങനെ ഖബർ കുഴിച്ച് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണല്ലോ ഇവിടെ ഖബറടക്കിക്കോളാൻ. അങ്ങനെ അവിടെ ഖബറടക്കി അവർ തിരിച്ചു പോന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാല് ഭാര്യമാരുണ്ടായിരുന്നു, ആറ് സന്താനങ്ങളും, അതിൽ മൂന്നാണും മൂന്ന് പെണ്ണുമായിരുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നിവരാണ് പുത്രന്മാർ. ഇനി പുത്രിമാർ അസ്മാ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹു. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ ഈമാനും ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ച് തൂക്കിയാൽ ഏതാണ് തൂക്കം കൂടുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനാണ്. അള്ളാഹു അതിൽ നിന്നൊരല്പമെങ്കിലും തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും അവരുടെ പേരിൽ എപ്പോഴും ദുആ ചെയ്യണം. അവരെ ബർക്കത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദം അലൈഹിസ്സലാമി ഈ ക്ലാസ്സിലല്ല, വേറൊരു ക്ലാസ്സിൽ ആദം അലൈഹിസ്സലാമിനെ പറ്റി പാഠമെടുത്ത സമയത്ത്, ആറാം ക്ലാസ്സിൽ പാഠമെടുത്ത സമയത്ത്, ആദം അലൈഹിസ്സലാം ഇന്ത്യക്കാരനായിരുന്നു, ഇന്ത്യയിലായിരുന്നല്ലോ ആദം അലൈഹിസ്സലാം ആദ്യമായി ഇറങ്ങിയത്. അതിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. അതുപോലെ ഈ ആദം അലൈഹിസ്സലാമിൻ്റെ തിരുശേഷിപ്പുകളൊക്കെ ഇന്ത്യയിൽ കാൽപാദം ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. അതുപോലെ ആ ഡോക്യുമെൻ്ററി വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ക്ലാസ് ഇടുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഇന്ത്യക്കാരനായ ആദം അലൈഹിസ്സലാം എന്ന ഡോക്യുമെൻ്ററി കാണാവുന്നതാണ്. അതുപോലെ ഇൻഷാല്ലാ വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർ ദുനിയാവിൽ മൊത്തം വ്യാപിച്ച് തങ്ങന്മാരെന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാർ പല ഭാഗത്തും വ്യാപിച്ച് കിടക്കുന്നു. അബൂബക്കർ സിദ്ദീഖിൻ്റെ മക്കളെ 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 കൂട്ടത്തിലുള്ള ആളുകൾ, അതിലൊരാൾ ഇന്ത്യയിൽ വന്നു. അവിടുന്ന് കുറേ അവിടുന്ന് അവരെ കുടുംബക്കാരിങ്ങനെ വന്നു 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 എടക്കഴിയൂർ വെൺമേനാട് അങ്ങനെ പല ഭാഗത്തും പെരിഞ്ഞനം അവിടെയൊക്കെ മറവെട്ട് കിടക്കുന്നുണ്ട്. മറവെട്ട് കിടക്കുന്നവരുണ്ട്, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ഞാൻ നേരിട്ട് കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്. അവരെക്കൊണ്ട് ഞാൻ ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാളെ ഇൻഷാല്ലാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത ആഴ്ച ഇൻഷാല്ലാ വെയിറ്റ് ആൻഡ് സി, അടുത്ത ആഴ്ച നിങ്ങൾ കാണണം. ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് ഉണ്ടാക്കി ഞാൻ തരും. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളുമായി ഇൻഷാല്ലാ സംസാരിക്കും. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബക്കാരെവിടെയൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി. ആ ഡോക്യുമെൻ്ററിൽ അദ്ദേഹം സംസാരിക്കുന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെപ്പോഴും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.